വീട്ടുവളപ്പില് മത്സ്യകൃഷി എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വിത്ത് മത്സ്യങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കാം? വിത്ത് മത്സ്യങ്ങളുടെ ഗുണവും ശേഷിയുമാണ് മത്സ്യകൃഷിയുടെ ലാഭനഷ്ടങ്ങളെ നിശ്ചയിക്കുന്നത്. ശുദ്ധജലത്തിൽ ലാഭകരമായി വളർത്താൻ പറ്റിയ മത്സ്യങ്ങൾക്ക് താഴെ പറയുന്ന ഗുണങ്ങളുണ്ടായിരിക്കണം. നമസ്കാരം. മിക്ക ആളുകൾക്കും ഏറ്റവും പ്രിയമുള്ള ഒരു വിഭവമാണ് മത്സ്യം. പല ആളുകളും വീട്ടുവളപ്പിൽ മത്സ്യം വളർത്തുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. മറ്റു ചിലർ അതൊരു മത്സ്യകൃഷിയായി കണ്ട് ലക്ഷങ്ങൾ അതിൽ നിന്നും സമ്പാദിക്കാറുണ്ട്. വീട്ടുവളപ്പിലെ മത്സ്യകൃഷി എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മത്സ്യകൃഷിയിൽ പ്രഥമ പരിഗണന അർഹിക്കുന്ന ഒരു കാര്യമാണ് വളർത്തേണ്ട മത്സ്യങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നത്. വിത്ത് മത്സ്യങ്ങൾ എന്നാണ് അവയെ പൊതുവെ വിശേഷിപ്പിക്കാറ്. വിത്ത് മത്സ്യങ്ങളുടെ ഗുണവും ശേഷിയുമാണ് മത്സ്യകൃഷിയുടെ ലാഭനഷ്ടങ്ങളെ നിശ്ചയിക്കുന്നത്. മുന്തിയ ഇനം വളർത്തു മത്സ്യങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കാം? ശുദ്ധജലത്തിൽ ലാഭകരമായി വളർത്താൻ പറ്റിയ മത്സ്യങ്ങൾക്ക് താഴെ പറയുന്ന ഗുണങ്ങളുണ്ടായിരിക്കണം. ഒന്ന്, കുറഞ്ഞ കാലയളവ് കൊണ്ട് ദ്രുതഗതിയിൽ വളരുന്നതും നല്ല തൂക്കം വഹിക്കുന്നതും ആയിരിക്കണം. വളരെ കുറഞ്ഞ ചെലവിൽ വളർത്താൻ പറ്റുന്നവയായിരിക്കണം. വിപണിയിൽ നല്ല പ്രിയവും മാംസത്തിന് നല്ല രുചിയും ഉള്ളവയായിരിക്കണം. കുഞ്ഞുങ്ങളെ കാലാകാലങ്ങളിൽ മിതമായ വിലയ്ക്ക് ലഭിക്കുന്നതായിരിക്കണം. കൃത്രിമ തീറ്റ നന്നായി ഭക്ഷിച്ചു വളരാനും ജലാശയത്തിലെ പ്രാഥമിക ജൈവോൽപാദനം നേരിട്ട് പ്രയോജനപ്പെടുത്താനും കഴിയുന്നവയായിരിക്കണം. രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കണം. കൂട്ടമായി വളർത്തുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടിയോ സ്ഥലത്തിന് വേണ്ടിയോ പരസ്പരം മത്സരിക്കാത്തവയായിരിക്കണം. തമ്മിൽ കടിപിടി കൂടാത്തതും ആക്രമണ സ്വഭാവം ഇല്ലാത്തതുമായിരിക്കണം. ജലാശയത്തിലെ വിവിധ തട്ടുകളിൽ നിന്നും ഉപരിതലം, മധ്യഭാഗം, അടിഭാഗം ആഹാരം സ്വീകരിക്കുന്നവയായിരിക്കണം. ജലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന നേരിയ വ്യതിയാനങ്ങളെ അതിജീവിച്ച് വളരാനുള്ള കഴിവുണ്ടായിരിക്കണം. വിത്ത് മത്സ്യങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കാം? നല്ല വളർച്ചയുള്ള, രോഗബാധയില്ലാത്ത, ആരോഗ്യമുള്ള മത്സ്യങ്ങളെ വേണം വിത്ത് മത്സ്യങ്ങളായി തിരഞ്ഞെടുക്കാൻ. ഇതിനായി താഴെ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, വിത്ത് മത്സ്യങ്ങളുടെ ശരീരത്തിൽ പാരസൈറ്റുകൾ പാടില്ല. കലർന്ന നിറത്തോടെയുള്ളവ പാടില്ല. മത്സ്യങ്ങൾക്ക് നല്ല ആരോഗ്യവും ഒത്ത ശരീരഘടന കൂടിയായിരിക്കണം. വിത്ത് മത്സ്യങ്ങൾക്ക് 1 മുതൽ 3 കിലോഗ്രാം വരെ തൂക്കമുണ്ടായിരിക്കണം. നല്ല പ്രജനശേഷി ഉണ്ടായിരിക്കണം. പെൺമത്സ്യത്തിന്റെ ഉദരം മുട്ടകളാൽ വേർതിരിക്കണം. ആൺ മത്സ്യത്തിന്റെ ഉദരഭാഗത്ത് കൈകൊണ്ട് ഞെക്കിയാൽ പാൽ പോലുള്ള ബീജം പുറത്തേക്ക് വരണം. 2 ആൺമീനുകളെയും 1 പെൺമീനിനെയും തമ്മിൽ ഇണചേർക്കുമ്പോൾ പെൺമത്സ്യത്തിന്റെ പകുതി വീതം ശരീരവൽപ്പമുള്ള 2 ആൺമത്സ്യങ്ങളായിരിക്കണം. എന്നാലേ ശാരീരിക തൂക്കം കിട്ടുകയുള്ളൂ. മുട്ട നിക്ഷേപിക്കുന്നതിന് മുമ്പും മുട്ട നിക്ഷേപിപ്പിച്ചതിന് ശേഷവും പെൺമത്സ്യത്തിന്റെ ശരീര തൂക്കം എടുത്തിരിക്കണം. തൂക്ക വ്യത്യാസമായിരിക്കും നിക്ഷേപിച്ച മുട്ടകളുടെ ഏകദേശം തൂക്കം. 3-4 മാസം മുൻപ് തന്നെ 1 മുതൽ 3 കിലോഗ്രാം ഭാരം വരുന്ന ആൺ പെൺ മത്സ്യങ്ങളെ കണ്ടെത്തി വിറ്റാമിനുകൾ അടങ്ങിയ തീറ്റ നൽകണം. ഇത്രയും കാര്യങ്ങൾ ഗ്രേഷ്യസ് ബെഞ്ചമിൻ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലെ മത്സ്യകൃഷി എന്ന പുസ്തകത്തിൽ നിന്നാണ്. അതിന്റെ ഉള്ളടക്കം: 1, വീട്ടുവളപ്പിലെ മത്സ്യകൃഷി. 2, പ്രധാനപ്പെട്ട വളർത്തു മത്സ്യങ്ങൾ. 3, ചെമ്മീൻ കൃഷി. 4, ഞണ്ടുകൃഷി. 5, അലങ്കാര മത്സ്യങ്ങൾ. വീട്ടുപരിസരങ്ങളിൽ മിതമായ ചെലവിൽ വളർത്താനാകുന്നതും വിപണിയിൽ ഏറെ ആവശ്യക്കാരുമുള്ളതുമായ മത്സ്യങ്ങളെക്കുറിച്ചാണ്, അവയുടെ ശാസ്ത്രീയ പരിപാലനത്തെക്കുറിച്ചാണ് ഈ പുസ്തകം. വിത്ത് മത്സ്യങ്ങളുടെ ഗുണവും രുചിയുമാണ് മത്സ്യകൃഷി ലാഭകരമാക്കുന്നത്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കാവുന്ന കരിമീൻ, കണമ്പ്, കട്ട്ല, തിലോപ്പിയ, പൂമീൻ തുടങ്ങിയ 30 ഓളം വളർത്തു മത്സ്യങ്ങളുടെ വളർച്ച, തീറ്റ, പ്രജനന, വിളവ് രീതികളാണ് ആദ്യ ഭാഗത്ത്. വ്യാവസായിക പരിഗണനയിൽ മുൻപന്തിയിലുള്ള ചെമ്മീൻ കൃഷിയുടെ അടിസ്ഥാന പാഠങ്ങളും രോഗപ്രതിരോധ മാർഗങ്ങളുമാണ് ശേഷമുള്ള താളുകളിൽ. സ്വദേശത്തും വിദേശത്തും ഞണ്ടിൻ്റെ മാംസത്തിന് പ്രിയമേറുന്ന സാഹചര്യത്തിൽ ഞണ്ടുകൃഷിയുടെ വിപുലമായ സാധ്യതകൾ ഇതിൽ പരിശോധിക്കപ്പെടുന്നു. മനോഹര വർണ്ണങ്ങളാൽ അക്വോറിയങ്ങളിൽ കൗതുക കാഴ്ചകൾ ഒരുക്കുന്ന അലങ്കാര മത്സ്യങ്ങളിലെ ഏഞ്ചൽ ഫിഷ്, ഗ്ലോ ഫിഷ്, ഗപ്പി, ഗോൾഫിഷ്, ഗൗരാമി, ചിത്രസലഭ മത്സ്യം ഉൾപ്പെടെയുള്ള മുഖ്യ ഇനങ്ങളെയും അവയുടെ പ്രത്യേകതകളെയും തുടർന്ന് പരിചയപ്പെടാം. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് HNC ബുക്സ് ആണ്. എല്ലാ പുസ്തകക്കടകളിലും നിങ്ങൾക്ക് ഈ പുസ്തകം ലഭിക്കും. നമ്മുടെ ഡ്രീം ഏഷ്യ ഓൺലൈൻ ബുക്ക് സ്റ്റോറിലും നിങ്ങൾക്ക് ഈ പുസ്തകം ഓർഡർ ചെയ്യാം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.